ഹായോ ജോസ്കോ ഒരുത്തി നല്ലൊരു സിനിമ കിടൽ സിനിമ ഈ സിനിമയുടെ ഡയറക്ടർ വി കെ പ്രകാശ് അദ്ദേഹത്തിന്റെ ഫിൽമോഗ്രാഫി ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും എത്രമാത്രം ഒരു വേഴ്സറ്റൈൽ ഡയറക്ടറാണ് അദ്ദേഹം എന്നുള്ളത് വിവിധ ജോണറസിലുള്ള ഒരുപാട് സിനിമകൾ ജയരാജനെയൊക്കെ പോലെ വിവിധ തരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ സിനിമ തന്നെ വി കെ പി ആണ് ചെയ്തതെന്ന് എഴുതി കാണിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം വേറെ ആരോ ചെയ്തൊരു സിനിമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി സിനിമയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കൂടെ പറയണത് അതിന്റെ റൈറ്റർ എസ് സുരേഷ് ബാബു അദ്ദേഹം ഒരു വെറ്ററൻ റൈറ്റർ ആണ് അദ്ദേഹം ഒരുപാട് കൊമേഴ്ഷ്യൽ ഫിലിംസ് ചെയ്തിട്ടുള്ള ദാദാ സാഹിബ് താണ്ഡവം ശിക്കാർ ഒരുപാട് സിനിമ എഴുതിയിട്ടാണ് പക്ഷെ രണ്ടുപേരും ഇതിന്റെ റൈറ്ററും ഡയറക്ടറും ഇതിൽ കീപ്പ് ചെയ്തിരിക്കുന്ന മൂഡ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് നേച്ചറിലാണ് സിനിമ എടുത്തിരിക്കുന്നത് പക്ഷെ അതേസമയം ചില സമയങ്ങളിൽ അതായത് ചില സീനുകളിൽ അവസാനം ഒരു ചേസിംഗ് സീനൊക്കെ ഉണ്ട് അതിലൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു സിനിമാറ്റിക് മൂഡും ഒക്കെ തരുന്ന ഒരു കിടിലും പടമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ് ആണ് ആ ഇവന്റ് ട്രൂ ഇവന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് കാണിച്ചിട്ടുള്ളൂ പക്ഷെ അത് പോർട്രേ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഈ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് നവ്യ നായർ ഒരു രക്ഷയില്ല പക്കാ നാച്ചുറൽ ആക്ടിങ് നവ്യ നായരൊക്കെ എത്രമാത്രം മികച്ച ഒരു നടിയാണെന്നുള്ളത് ഈ സിനിമ മാത്രം കണ്ടാൽ മതി എടുത്തു വെക്ക ഈ സിനിമയിലെ നവ്യമാരുടെ പെർഫോമൻസ് കാരണം ഒട്ടും ഓവറാവാതെ കൊച്ചിക്കാരിയായിട്ടുള്ള ഒരു 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 വനിത ഒരു വീട്ടമ്മ ഒരു സ്ത്രീ അതാണ് നവ്യ നായർ പക്ഷെ കൊച്ചി സ്ലാങ് ഒന്ന് ഓവറാക്കാതെ ഇപ്പൊരു പാട്ടിയടുത്തൊക്കെ കാണിക്കണത് ഈ സാധനം അല്ല കറക്റ്റ് കൊച്ചിയിലെ ഒരു സാധാരണക്കാര് സംസാരിക്കുന്നത് ഈ ഒട്ടും സിനിമയിൽ കാണിക്കുന്ന എക്സാജറേഷൻ ഒട്ടും ഇല്ലാതെയാണ് നവ്യ നായർ സ്ലാങ് പിടിച്ചേക്കുന്നത് അതോടൊപ്പം തന്നെ ക്യാരക്ടർ നവ്യ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല ആ ക്യാരക്ടർ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഞാനങ്ങനെ ആലോചിച്ചു മഞ്ജുവാരൊക്കെ ഇത് ചെയ്യുവാണെങ്കിൽ മഞ്ജുവാരുടെ ഒരു സ്റ്റാർ ഓവർ ഇതിനകത്ത് കടന്നു കയറും പല സീനുകളിലും മഞ്ജുവാർ ഒരുപക്ഷെ എന്റെ ഒരു തോന്നലാണ് ഞാൻ മനസ്സിൽ ആലോചിച്ചാണ് മഞ്ജുവാരാണ് അല്ലെങ്കിൽ നിമിഷയൊക്കെയാണ് ഈ റോള് ചെയ്തതെങ്കിൽ അവരൊന്നും ചെയ്യുന്ന പോലെയല്ല നിമിഷയൊക്കെ അറിയാലോ ആ നിമിഷയുടെ ഭാവാധിക്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇതിൽ നവ്യ നായരെ ക്യാരക്ടർ ചെയ്തത് എക്സലന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ത്രൂ ഔട്ട് ആ ക്യാരക്ടറിന് ഇമോഷൻ ആ ക്യാരക്ടർ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങള് നിസ്സഹായാവസ്ഥ അങ്ങനെ എല്ലാത്തിനോടും കടന്നു പോകുന്ന കൃത്യമായിട്ട് അളന്ന് കുറുക്കി ഇതിനകത്ത് നവ്യ നായർ ചെയ്തിട്ടുണ്ട് ഹാറ്റ്സ് ഓഫ് നവ്യ നായർ എക്സലന്റ് ആക്ട്രസ് ആണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വിനായകൻ സാധാരണ നമുക്കറിയാം വിനായകൻ ചെയ്യുന്ന ക്യാരക്ടർ വിനായകൻ ഈ അടുത്ത് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളത് ഒരു കുളിക്കണ ഒരു ക്യാരക്ടർ അതായത് ക്യാരക്ടർ കുളിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ട് കുറെ നാളായെന്ന് പറഞ്ഞിട്ടുള്ളത് അത് അത്രയും ഒരു ടൈപ്പ് ചെയ്യപ്പെട്ടു പോയ ഒരു നടനായിരുന്നു വിനായകൻ പക്ഷെ അതൊക്കെ മാറി ഇതിൽ വിനായകന്റെ പോലീസ് ക്യാരക്ടർ ഒരു രക്ഷയില്ല ഇതിൽ വിനായകൻ ഡബ്ബിങ്ങിൽ തന്നെ വിനായകൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കൊച്ചി തന്നെയാണ് സ്ലാങ് പക്ഷേ അഗൈൻ പണിപ്പാണല്ലേ ഇന്നത്തെ ഒന്നെണ്ണേ ആ സാധനമല്ല ഇതിനകത്തുള്ളത് ഇതിനകത്ത് വേറെ ഒരു വിനായകന്റെ ഒരു ക്യാരക്ടർ പിടിച്ചിട്ടുള്ള ഒരു സാധനമാണ് കിടലൻ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫ് മൊത്തം കൊണ്ടുവന്ന നവ്യ നായർ ഒറ്റയ്ക്കാണ് നവ്യ നായർ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്തിട്ടാണ് ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്നത് സെക്കൻഡ് ഹാഫിൽ പിന്നെ വിനായകന്റെ മിന്നലാട്ടങ്ങളാണ് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞ മിന്നലാട്ടം ഇടയ്ക്ക് വിനായകൻ വരുന്നത് തീപ്പൊരിയാണ് കയ്യടിയാണ് തിയേറ്ററിൽ വിനായകന്റെ ചില സീൻസൊക്കെ ഉണ്ട് കാണാൻ രോമാഞ്ചം അതായത് ഇത്രയും സിനിമയ്ക്കകത്ത് പെർഫോം ചെയ്യാണ് വിനായകൻ അത് പെർഫോം ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഒരു പവർ കൊണ്ടുകൂടിയാണ് അതായത് ഒരു മാസ് ആ സാധനമല്ല റിയൽ ലൈഫ് ഒരു പോലീസ് ഓഫീസർ കാണിക്കുന്ന മാസ് എലിമെന്റ്സ് ഉള്ള സാധനങ്ങൾ വരുവാണ് സിറ്റുവേഷൻസിനകത്ത് നിന്ന് ബിഹേവ് ചെയ്യാണ് വിനായകൻ ഒരു രക്ഷയില്ല അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ തന്നെ പിന്നെ അറിയാലോ വിനായകനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഏസ് എ ഹോൾ ഒരു കിടിലൻ ഫിലിം ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ് ഒരു മനുഷ്യൻ എത്രമാത്രം നിസ്സഹായനാണ് വലിയ പിടിപാടുള്ള ആളുകൾക്ക് മുൻപിൽ കോർപ്പറേറ്റ്സിന് മുമ്പിൽ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് മുൻപിൽ ഒരുപാട് എന്താണ് റിസോഴ്സസ് പണം അധികാരം ഇതൊക്കെയുള്ള ആളുകൾക്ക് മുൻപിൽ സാധാരണക്കാരൻ എത്രമാത്രം ചൂളിപ്പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇതിലൂടെ നമുക്ക് മനസ്സിലാകും പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നിയമം എന്ന് പറയുന്ന സാധനം ഈ വിനായകനെ പോലത്തുള്ള ചില പോലീസ് ഓഫീസേഴ്സ് അവരൊക്കെയാണ് പിന്നെ ഈ സിസ്റ്റം ഇത്രമാത്രം എന്താണ് കറപ്റ്റഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ മെനളന്മാർക്ക് കൊഴിലൂത്ത് നടത്തുന്ന സമയത്തും ഇങ്ങനെ ചെറിയുള്ള മരുന്നിനുള്ള ചില ആളുകൾ വിനായകനെ പോലത്തുള്ള ചില ഓഫീസേഴ്സ് അവരാണ് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷ എന്നുള്ളത് കൃത്യമായിട്ട് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും സൈജു കൂർ പേസിയുഷൽ ഭർത്താവാണ് നവ്യനയുടെ ഭർത്താവാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അദ്ദേഹം ഗൾഫിലാണ് അവിടുത്തെ സീൻസാണ് നമ്മൾ കാണുന്നത് പക്ഷെ അറിയാലോ അദ്ദേഹത്തിന്റെ ആ ഒരു രീതി കറക്റ്റാണ് സജി കുർപ്പിനാർക്ക് ഇഷ്ടം തോന്നുന്നു അങ്ങനത്തെ ക്യാരക്ടറാണ് കുറെ കാലമായിട്ട് അദ്ദേഹം ചെയ്തു വരുന്നത് കുക്കൊക്കെ ചെയ്യുന്ന ഒരു ഭർത്താവ് ഈ അടുത്തുള്ള കുറെ സിനിമകളിൽ അങ്ങനെ തന്നെ കണ്ടിട്ടുണ്ട് എ പി എസ് സി ലളിത ഈ സിനിമയ്ക്കകത്ത് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അവരെ ഒരിക്കൽ കൂടി കാണാനുള്ള ഒരു ലക്കാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് മ്യൂസിക് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ് അദ്ദേഹം അടുത്ത കാലത്തായിട്ട് മെയിൻ സ്ട്രീമിൽ അങ്ങനെ വരുന്നില്ല പക്ഷെ ഇതിലും ഞാൻ പറഞ്ഞില്ല നേരത്തെ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊന്നുമില്ല ഇതിനകത്ത് കറക്റ്റ് സിനിമയ്ക്ക് വേണ്ട സാധനം ഗോപിയുടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡി ഒ പി ജംഷി കാലത്ത് ഷൈജു കാലത്തിന്റെ ബ്രോ ആണ്
കപ്പേളയും മനോഹരിക്കും ഉള്ള ചെയ്തിട്ടുള്ള അദ്ദേഹം വളരെ നീറ്റ് ആയിട്ട് ഈ സിനിമയുടെ ചില ഡ്രോൺ ഷോട്ടുകളൊക്കെ മനോഹരമായിരുന്നു. ഈ അടുത്ത കാലത്ത് അറിയാം വയറിളകിയതുപോലെ ധാരാളം ഡ്രോൺ ഷോട്ട് കുത്തിത്തിരി വെക്കും, അങ്ങനെയൊന്നുമില്ല, അതിനകത്ത് പക്ക ഷോട്ടുകളാണ്. അത് തന്നെ ആ സിനിമയുടെ മൂഡിനൊത്ത് പോകുന്ന ഡ്രോൺ ഷോട്ട്. ഞാൻ പേഴ്സണലി ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാണ്, പടം ഇറങ്ങിയ സമയത്ത് ഞാൻ അതിന്റെ റിവ്യൂവിൽ പറഞ്ഞിരുന്നു വിനായകന് കുറേ അവസരങ്ങൾ ഇപ്പോഴില്ല. അത് കാരണങ്ങൾ പലതാണ്, വിനായകന്റെ ഭാഗത്തുനിന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ കൂടെ ആ എന്തോ റീസൺ വാട്ട് ഓ ഇറ്റ് മേ ബി, വിനായകന് ഒരു സിനിമക്കകത്ത് റോള് അദ്ദേഹമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള പ്രശ്നത്തിന് പുറത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ നഷ്ടം വിനായകനല്ല, അതിന്റെ നഷ്ടം ആ സിനിമയ്ക്കും മലയാള സിനിമാ പ്രേക്ഷകർക്കും തന്നെയാണെന്നുള്ളത് ഈ സിനിമ അടിവരയിട്ട് പറയുന്നു, അടിവരയിട്ട് പറയുന്നു. കാരണം മാത്രയ്ക്കും വിനായകന്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സീൻസിലൊക്കെ ലാസ്റ്റ് അദ്ദേഹം ബൈക്കിൽ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട് മഴയത്ത്, ആ സീനിലൊക്കെ എന്താണ് വിനായകൻ, അദ്ദേഹത്തെ റീപ്ലേസബിൾ ആണ്, അദ്ദേഹത്തെ വേറൊരാളെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ പറ്റുമായിരിക്കും, ബട്ട് നോബഡി ക്യാൻ വിനായകൻ. അതുപോലത്തെ ഒരു മുതലാണത്, മുതലാണത്. ഇതിൽ പലപ്പോഴും കിട്ടുന്ന കയ്യടി വിനായകനാണ് കിട്ടുന്നത്, കയ്യടി വിനായകനെ. അതൊരു ഒരു സ്റ്റാർ മെറ്റീരിയലിന് സംഭവിക്കുന്ന കാര്യമാണ്, കഥാപാത്രത്തിനല്ല കയ്യടി കിട്ടുന്നത്, വിനായകനെ കയ്യടി കിട്ടുന്നത്. അത് ഒരു സാധനമാണത്, അത് വിനായകനുണ്ട്. അത് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറെ ലെവലിൽ പോകും, വിനായകനും പോവും സിനിമയും പോവും, നമ്മളൊക്കെ ഹാപ്പി ആവുകയും ചെയ്യും.